എല്ലാവർക്കും ഉണ്ണീസ് അക്കാഡമിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കോമ്പസ് സർവേയിലെ ഡിക്ലിനേഷൻ, ലോക്കൽ അട്രാക്ഷൻ എന്നീ ഭാഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നാൽ മാഗ്നറ്റിക് മെറിഡിയൻ എല്ലാ ഭാഗത്തും ട്രൂ മെറിഡിയനുമായി ഒരേപോലെ ആയിരിക്കില്ല. അതായത് നമുക്കറിയാം, ജിയോഗ്രഫിക്കൽ നോർത്തും സൗത്തും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണ് ട്രൂ മെറിഡിയൻ. ട്രൂ നോർത്തും ട്രൂ സൗത്തും, ഇതാണ് ട്രൂ മെറിഡിയൻ. മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും തമ്മിൽ ബന്ധിപ്പിച്ച് വരുന്നതാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇതാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. ദി ഹൊറിസോണ്ടൽ ആംഗിൾ വിച്ച് മാഗ്നറ്റിക് മെറിഡിയൻ മേക്സ് വിത്ത് ട്രൂ മെറിഡിയൻ ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഈ മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയനും തമ്മിൽ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ്, ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് മെറിഡിയൻ ട്രൂ മെറിഡിയനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നിൽക്കുന്നത്. ആ ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും ഇടയിലുണ്ടാകുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറയുന്നു. മാഗ്നറ്റിക് മെറിഡിയൻ ഡിഫേഴ്സ് ഫ്രം ടൈം ടു ടൈം ഓൺ ദി എർത്ത് സർഫസ്. മാഗ്നറ്റിക് മെറിഡിയൻ എല്ലാ സമയത്തും ഭൂമിയിൽ ഒരേ രീതിയിലായിരിക്കത്തില്ല, ഒരേ ഡയറക്ഷനിലായിരിക്കില്ല നിൽക്കുന്നത്. ഓരോ സമയത്തും വ്യത്യസ്തമായ ഡയറക്ഷനായിരിക്കും കാണിക്കുന്നത്. നമുക്കറിയാം, ട്രൂ മെറിഡിയൻ എന്നത് ഒരു ഫിക്സഡ് മെറിഡിയനാണ്. അത് ജിയോഗ്രഫിക്കൽ നോർത്തിനെയും സൗത്തിനെയും ബന്ധിപ്പിച്ച് ഭൂമിയിൽ വരയ്ക്കുന്ന മെറിഡിയനാണ് ട്രൂ മെറിഡിയൻ. എന്നാൽ മാഗ്നറ്റിക് മെറിഡിയൻ മാഗ്നറ്റിക് കോമ്പസ് കാണിച്ചു തരുന്ന മെറിഡിയനാണ്. അത് എർത്ത് സർഫസിൽ ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. ട്രൂ ബിയറിങ്ങും മാഗ്നറ്റിക് ബിയറിംഗ് തമ്മിലുള്ള റിലേഷനാണ് അടുത്തതായി പറയാനുള്ളത്. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ചുരുക്കി ട്രൂ ബിയറിംഗ് എന്നുള്ളതിനെ ടി ബി എന്നെഴുതാം, മാഗ്നറ്റിക് ബിയറിംഗിനെ എം ബി എന്നും ഡിക്ലിനേഷന് ഡി എന്നും എഴുതാം. അപ്പം ടി ബി ഈസ് ഈക്വൽ ടു എം ബി പ്ലസ് ഓർ മൈനസ് ഡി. ഡിക്ലിനേഷൻ ഈസ്റ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് സൈൻ എടുക്കണം. ഡിക്ലിനേഷൻ ഈസ്റ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് സൈൻ എടുക്കണം. അപ്പോൾ ടി ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് എം ബി പ്ലസ് ഡി എന്നായിരിക്കണം നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ. ഡിക്ലിനേഷൻ വെസ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് സൈൻ എടുക്കണം. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് മൈനസ് ഡിക്ലിനേഷൻ എന്നാകും ഇക്വേഷൻ. അപ്പോൾ ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ എന്നുള്ളതാണ് ഇവ തമ്മിലുള്ള റിലേഷൻ. ഒരു ചോദ്യം നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ്, ഒരു ലൈനിന്റെ മാഗ്നറ്റിക് ബിയറിംഗ് തന്നിരിക്കുന്നു. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് ആൻഡ് ദി മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 2 ഡിഗ്രി ഈസ്റ്റ്. ഫൈൻഡ് ട്രൂ ബിയറിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇവിടെ ഡിക്ലിനേഷൻ ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് എന്നുള്ളതിലെ ആംഗിൾ മാത്രം നമുക്കെടുക്കാം. 37 ഡിഗ്രി പ്ലസ് ഡിക്ലിനേഷൻ 2, അപ്പോൾ എത്ര വരുന്നു? 39 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത് നോർത്ത് 39 ഡിഗ്രി വെസ്റ്റ് എന്നായിരിക്കും. നോർത്ത് 39 ഡിഗ്രി വെസ്റ്റ് എന്ന് നമുക്ക് കിട്ടുന്നു. മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്, ഡിക്ലിനേഷനും തന്നിട്ടുണ്ട്. ട്രൂ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇവിടെ ഈസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഈസ്റ്റ് വരുന്നത് കൊണ്ട് പ്ലസ് ആണ് നമ്മൾ എടുക്കുന്നത്, കൂട്ടണം. 37 ഡിഗ്രിയോട് 2 കൂട്ടുമ്പോൾ നമുക്ക് 39 ഡിഗ്രി എന്ന് കിട്ടുന്നു. നോർത്ത് 39 ഡിഗ്രി വെസ്റ്റ് എന്ന് ആൻസർ കിട്ടുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ്
മാഗ്നറ്റിക് ബിയറിംഗ് തന്നിരിക്കുന്നു. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 197 ഡിഗ്രി. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 197 ഡിഗ്രി. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 3 ഡിഗ്രി വെസ്റ്റ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 3 ഡിഗ്രി വെസ്റ്റ് എന്ന് തന്നിരിക്കുന്നു. ട്രൂ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇവിടെ വെസ്റ്റ് വന്നിരിക്കുന്നതുകൊണ്ട് മൈനസ് ആണ് ചെയ്യേണ്ടത്. 197 മൈനസ് 3 194 ഡിഗ്രി എന്ന് കിട്ടുന്നു. 194 ഡിഗ്രി. അപ്പോൾ വെസ്റ്റ് വരുമ്പോൾ മൈനസും ഈസ്റ്റ് വരുമ്പോൾ പോസിറ്റീവും ആയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ട്രൂ ബിയറിംഗും മാഗ്നറ്റിക് ബിയറിംഗ് തമ്മിലുള്ള റിലേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ട്രൂ ബിയറിംഗും മാഗ്നറ്റിക് ബിയറിംഗ് തമ്മിലുള്ള റിലേഷൻ, ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവും വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവും ആണ് നമ്മൾ എടുക്കേണ്ട ചിഹ്നം. അടുത്തായി നമുക്ക് പഠിക്കുവാനുള്ളത് വേരിയേഷൻസ് ഇൻ ഡിക്ലിനേഷൻസ്. ഡിക്ലിനേഷനിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്? ഡിക്ലിനേഷൻ എന്നത് ഒരു സ്ഥലത്തും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നില്ല. ഭൂമിയിൽ എല്ലായിടത്തും ഡിക്ലിനേഷൻ ഒരുപോലെ ആയിരിക്കില്ല. ഇറ്റ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം ആൻഡ് പ്ലേസ് ടു പ്ലേസ്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. ഒരു സ്ഥലത്ത് തന്നെ പല സമയങ്ങളിൽ പല വാല്യൂമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ നോക്കിയാൽ എയും ബിയും, എയിലും ബിയിലെയും ഡിക്ലിനേഷനുകൾ വ്യത്യസ്തമായിരിക്കും. ഇറ്റ് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, അതാണ് സ്ഥലം മാറുമ്പോഴേക്കും ഡിക്ലിനേഷനും വ്യത്യാസം വരാം. കൂടാതെ എയിലെ തന്നെ ഡിക്ലിനേഷൻ ഇന്നത്തെ ഡിക്ലിനേഷന്റെ വാല്യൂ ആയിരിക്കില്ല ചിലപ്പോൾ നാളെയുള്ളത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിക്ലിനേഷൻ ആയിരിക്കില്ല ഒരു വർഷം കഴിയുമ്പോഴുള്ളത്. അപ്പോൾ ഡിക്ലിനേഷൻ സമയത്തിനനുസരിച്ചും വേരി ചെയ്യാം. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ സമയത്തിനനുസരിച്ചും വ്യത്യാസപ്പെടാം, സ്ഥലങ്ങൾക്കനുസരിച്ചും വ്യത്യാസപ്പെടാം. ഈ വേരിയേഷൻസിനെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, റെഗുലർ വേരിയേഷൻ എന്നും ഇറഗുലർ വേരിയേഷൻ എന്നും. റെഗുലർ വേരിയേഷൻ എന്നും ഇറഗുലർ വേരിയേഷൻ എന്നും. റെഗുലർ വേരിയേഷനിൽ തന്നെ പ്രധാനമായും മൂന്നെണ്ണമുണ്ട്: സെക്യുലർ വേരിയേഷൻസ്, ആനുവൽ വേരിയേഷൻസ്, ഡയൂണൽ വേരിയേഷൻസ്. നമുക്ക് ഓരോന്നായി വിശദമായിട്ട് നോക്കാം. റെഗുലർ വേരിയേഷൻസിൽ വരുന്ന സെക്യുലർ വേരിയേഷൻസ് എന്നാൽ, മാഗ്നറ്റിക് മെറിഡിയനെ ഒരു പെൻഡുലം ആയി നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ഈ മാഗ്നറ്റിക് മെറിഡിയൻ ഇനി നിൽക്കുന്നു, എന്നിട്ട് ഇത് സ്വിംഗ് ചെയ്യുന്നതായി നമ്മൾ അസ്യൂം ചെയ്യുന്നു. വർഷങ്ങളെടുത്ത് അത് ഒരു ഡയറക്ഷനിലേക്ക് സ്വിംഗ് ചെയ്യുന്നു, ഒരു ഡയറക്ഷനിലേക്ക് തന്നെ വേരി ചെയ്ത് മാറുന്നു. അതിനുശേഷം തിരിച്ചും അത് വീണ്ടും റെസ്റ്റിൽ വരുന്നു, വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേരി ചെയ്യുന്നു. അതായത് വർഷങ്ങളെടുത്തത് ഈസ്റ്റിലേക്ക് വേരി ചെയ്ത് കുറെ കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും അത് ഒറിജിനൽ പൊസിഷനിൽ 0 വരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും വെസ്റ്റിലേക്ക് വേരി ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു പെൻഡുലം സ്വിംഗ് ചെയ്യുന്നത് പോലെ വർഷങ്ങൾ കൊണ്ട്, 100-150 വർഷങ്ങൾ കൊണ്ട് പെൻഡുലം വേരി ചെയ്യുന്നത് പോലെ ഇങ്ങനെ സ്വിംഗ് ചെയ്ത് വേരിയേഷൻ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷനെയാണ് സെക്യുലർ വേരിയേഷൻസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മെറിഡിയനെ ഒരു പെൻഡുലം ആയി നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ ഒരു വാക്ക് ഓർത്തിരിക്കുക, പെൻഡുലമായി അസ്യൂം ചെയ്തുകൊണ്ട് വർഷങ്ങൾ എടുത്തുകൊണ്ട് വേരി ചെയ്യുന്ന വേരിയേഷനാണ് സെക്യുലർ വേരിയേഷൻ. അടുത്തത് ആനുവൽ വേരിയേഷൻ. ആനുവൽ വേരിയേഷൻ എന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, അതിൻ്റെ പീരീഡ് 1 ഇയർ ആണ്. ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന വേരിയേഷനാണ് ആനുവൽ വേരിയേഷൻ. ഇതിൻ്റെ വാല്യൂ 10 to ±12 minutes ആണ് വരുന്നത്. ഇതും ഒരേ സ്ഥലത്തും കോൺസ്റ്റന്റ് അല്ല, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എങ്കിലും ഏകദേശം 0 to ±12 minutes വരെയാണ് ആനുവൽ വേരിയേഷന്റെ വാല്യൂ വരുന്നത്. ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന വേരിയേഷനാണ് ആനുവൽ വേരിയേഷൻ. അതിൻ്റെ വാല്യൂ 0 to ±12 minutes വരെയാണ് വരുന്നത്. ഡയൂണൽ വേരിയേഷൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന വേരിയേഷനാണ് ഡയൂണൽ വേരിയേഷൻ. എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്ന വേരിയേഷനാണ് ഡയൂണൽ വേരിയേഷൻ. ഇതിൻ്റെ വാല്യൂ 1 to 12 minutes വരെ ഉണ്ടാകാം. 1 to 12 minutes വരെ ഉണ്ടാകാം. എർത്ത് സണ്ണിന് ചുറ്റും നമുക്കറിയാം ഒരു വർഷമെടുത്താണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്.
അതുമൂലം ഉണ്ടാകുന്ന വേരിയേഷനാണ് ആനുവൽ വേരിയേഷൻ. അതേസമയം എർത്ത് അതിൻ്റെ തന്നെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്. അതുമൂലമുള്ള വേരിയേഷനാണ് ഡയോണൽ വേരിയേഷൻ എന്നും ഓർത്തു വയ്ക്കുക. അടുത്തതായി ഇറഗുലർ വേരിയേഷൻസ്. ഇറഗുലർ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സ്റ്റോംസ് മൂലം, എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ അർത്ത്വേക്ക് ഭൂമികുലുക്കം കൊണ്ടോ വോൾക്കാനിക് ഇറപ്ഷൻ മൂലമോ ഒക്കെ ഉണ്ടാകുന്ന വേരിയേഷൻസിനെയാണ് ഇറഗുലർ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, ഈ ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആദ്യം ഒരു വാല്യൂ ആയിരുന്നു. എന്നാൽ ഇവിടെ ഒരു എർത്ത്വേക്ക് സംഭവിച്ച ശേഷം അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ച ശേഷം അവിടെ ഉണ്ടാകുന്ന ഡിക്ലിനേഷനിലെ വേരിയേഷനാണ് ഇറഗുലർ വേരിയേഷൻ. ഇത് ഒരു ഡിഗ്രി മുതൽ 2 ഡിഗ്രി വരെ വ്യത്യാസപ്പെട്ടേക്കാം. ഇതൊരിക്കലും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. എർത്ത്വേക്ക് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷനോ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഒരു വേരിയേഷനോ നമുക്കൊരു സ്ഥലത്തിൻ്റെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുവാനായി കഴിയില്ല. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഫൈൻഡ് ദി മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഇഫ് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി സൺ അറ്റ് നോൺ ഈസ് 185 ഡിഗ്രി 354 ഡിഗ്രി. ആദ്യം 185 ഡിഗ്രിയുടെ നമുക്ക് ചെയ്യാം. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു, ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിക്ലിനേഷന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഈ മാഗ്നറ്റിക് ബിയറിംഗിന്റെ ചിഹ്നം പ്ലസ് ആണ്, അതിനെ ഇപ്പുറം കൊണ്ടുപോയി എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിക്ലിനേഷന്റെ ഇക്വേഷൻ കിട്ടും. ഡിക്ലിനേഷൻ ഈസ് ഈക്വൽ ടു, ഡിക്ലിനേഷൻ ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബിയറിംഗ് എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഡിക്ലിനേഷൻ ഈസ്റ്റും, പോസിറ്റീവ് ആണെങ്കിൽ ഈസ്റ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റും ആയിരിക്കും. ഇവിടെ സൺ അറ്റ് നൂൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൺ അറ്റ് നൂൺ എന്നാൽ ഒന്നുകിൽ അത് നോർത്തിലോ അല്ലെങ്കിൽ അത് സൗത്തിലോ ആയിരിക്കും. സൺ അറ്റ് നൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് സണ്ണിന്റെ പൊസിഷൻ നോർത്തിലോ സൗത്തിലോ ആയിട്ട് നമുക്ക് എടുക്കാം. കാര്യം സൂര്യൻ ഈസ്റ്റിൽ നിന്ന് ഉദിച്ചുവെന്ന് വെസ്റ്റിലാണ് വന്ന് എന്ത് ചെയ്യുന്നത്, അസ്തമിക്കുന്നത്. അപ്പോൾ ഉച്ച സമയത്ത് സണ്ണിനെ നമുക്ക് നോർത്തായിട്ടോ സൗത്തായിട്ടോ എടുക്കാം. ഇവിടെ 185 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സിസുകൾ നോക്കിയാൽ, ആക്സിസ് നോക്കിയാൽ ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270, ഇത് 360. ഇങ്ങനെയാണ് ആക്സിസ് പോകുന്നത്. ഇത് നോർത്തും ഇത് സൗത്തും. അപ്പോൾ 185 വരുമ്പോൾ അത് 180 അടുത്ത് നിൽക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ട്രൂ ബിയറിംഗ് 180 ആയിട്ട് എടുക്കണം. 185 വരുമ്പോൾ 180 അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ട്രൂ ബിയറിങ്ങിനെ 180 എടുക്കുന്നു. അപ്പോൾ ഡിക്ലിനേഷൻ ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് 185, 180 അടുത്ത് നിൽക്കുന്നത് കൊണ്ട് 180 മൈനസ് മാഗ്നറ്റിക് ബിയറിംഗ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 185. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -5 എന്നാണ്. -5 എന്ന് പറഞ്ഞാൽ ഡിക്ലിനേഷൻ 5 ഡിഗ്രി വെസ്റ്റ് എന്നാണ് ആൻസർ കിട്ടുന്നത്. 5 ഡിഗ്രി വെസ്റ്റ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ 354 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. 354 ഡിഗ്രി മാഗ്നറ്റിക് ബിയറിംഗ് 354 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ അത് 360 അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി, നോർത്തിലാണ് 360 ഡിഗ്രി. അപ്പോൾ ഡിക്ലിനേഷൻ ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബിയറിംഗ്. മാഗ്നറ്റിക് ബിയറിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 354. അപ്പം നമുക്ക് കിട്ടുന്നത് 6 ഡിഗ്രിയാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ 6 ഡിഗ്രി ഈസ്റ്റ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇത്തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ 180 അടുത്ത് വരികയാണെങ്കിൽ 180 ഡിഗ്രി ആയിട്ട് ട്രൂ ബിയറിംഗ് എടുക്കണം. 360 അടുത്ത് വരികയാണെങ്കിൽ 360 ഡിഗ്രി ആയിട്ട് ട്രൂ ബിയറിംഗ് എടുക്കണം. സൺ അറ്റ് നൂൺ ആണെങ്കിൽ നോർത്ത് പോളിലോ അല്ലെങ്കിൽ സൗത്ത് പോളിലോ ആണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണെന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ലോക്കൽ അട്രാക്ഷൻ. നമുക്കറിയാം നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് മാഗ്നറ്റിക് കോമ്പസിന്റെ സഹായത്തോടു കൂടിയാണ് മെഷർ ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് കോമ്പസ് ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് മാഗ്നറ്റിക് മെറിഡിയൻ മനസ്സിലാക്കുവാൻ കഴിയൂ. എന്നാൽ നമ്മൾ ഒബ്സർവേഷൻ നടക്കുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് റോക്ക്, കാന്തിക ശക്തിയുള്ള റോക്കുകൾ, അതുപോലെ ഇരുമ്പിൻ്റെ
ഓറ്, സ്റ്റീൽ സ്ട്രക്ചറുകൾ, റെയിലുകൾ, ഇലക്ട്രിക് കേബിൾസ്, അതായത് കാന്തത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ആ ഒരു ഭാഗത്തുണ്ടെങ്കിൽ നമ്മളുടെ മാഗ്നറ്റിക് നീഡിലിനെ അത് അട്രാക്ട് ചെയ്യും. മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസിലെ മാഗ്നറ്റ് സ്വതന്ത്രമായി നിൽക്കുന്ന മാഗ്നറ്റ് ആയിരിക്കണം. യാതൊരു തരത്തിലും അതിന് അട്രാക്ഷൻസ് എഫക്റ്റ് ചെയ്യുവാനായി പാടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനിലെ സൈറ്റിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ മാഗ്നറ്റിൻ്റെ നീഡിലിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള മാഗ്നറ്റിക് ബിയറിംഗ് മെഷർ ചെയ്യുവാനായി കഴിയില്ല. ഇത്തരത്തിൽ തെറ്റായി മെഷർ ചെയ്യുന്നതിനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ലൈനിൻ്റെ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും മെഷർ ചെയ്ത ശേഷം അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുന്നു. അത് 180 ഡിഗ്രി കറക്റ്റ് ആയിട്ട് കിട്ടണം. ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 180 ഡിഗ്രി ആയിരിക്കണം. 180 ഡിഗ്രി അല്ല കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഏതെങ്കിലും ഒരു എൻഡിൽ, അതായത് ഒന്നുകിൽ ഈ ലൈൻ്റെ ഫസ്റ്റ് എൻഡിലോ അല്ലെങ്കിൽ സെക്കൻഡ് എൻഡിലോ അല്ലെങ്കിൽ രണ്ടെടുത്തുമോ ലോക്കൽ അട്രാക്ഷൻ്റെ സാന്നിധ്യം ഉണ്ടാകാം. ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ലോക്കൽ അട്രാക്ഷൻ്റെ എറർ കണ്ടുപിടിക്കുവാനായി കഴിയും. ഇനി എത്രയാണ് പെർമിസിബിൾ എറർ ഇൻ കോമ്പസ് സർവേ? കോമ്പസ് സർവേയിൽ പെർമിസിബിൾ എറർ നമുക്ക് പറയുന്നത് 7.5 മിനിറ്റ് ആണ്. പെർമിസിബിൾ എറർ ഇൻ കോമ്പസ് സർവേ എന്ന് ചോദിച്ചാൽ 7.5 മിനിറ്റ്സ് ആണ്. 7.5 മിനിറ്റ് ആണ് പെർമിസിബിൾ എററായി നമ്മൾ പറയുന്നത്. ഈ മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗിളിൻ്റെ ആണ്. നമ്മൾ ഡിഗ്രി, ഒരു ഡിഗ്രിയെ നമ്മൾ 60 മിനിറ്റായിട്ട് പറയുന്നു, അതിനെ നമ്മൾ വീണ്ടും സെക്കൻഡായിട്ട് മാറ്റുന്നു. അപ്പോൾ 7.5 മിനിറ്റ് എന്നുള്ളതാണ് പെർമിസിബിൾ എറർ ഇൻ കോമ്പസ് സർവേ. ഇനി മാഗ്നറ്റിക് ചേഞ്ചസ് കൊണ്ടോ വേരിയേഷൻസ് കൊണ്ടോ ഒക്കെ അല്ലെങ്കിൽ ഡിക്ലിനേഷനിൽ എറർ സംഭവിക്കാം. മാഗ്നറ്റിക് ചേഞ്ചസ് കൊണ്ട്, വേരിയേഷൻസ് ഒക്കെ കൊണ്ട് ഡിക്ലിനേഷൻ എറർ സംഭവിക്കാം. അത് നമ്മൾ ഷുഡ് നോട്ട് എക്സീഡ് 10 മിനിറ്റ്സ്. ഒരു കാരണവശാലും 10 മിനിറ്റിൽ കൂടുവാനായി പാടില്ല. പെർമിസിബിൾ എറർ എന്ന് മാത്രം ചോദിച്ചാൽ 7.5 മിനിറ്റ് ആണ്. അതേസമയം ഡ്യൂ ടു മാഗ്നറ്റിക് ചേഞ്ചസ് ആൻഡ് വേരിയേഷൻസ് ഓഫ് ഡിക്ലിനേഷൻ എറർ എന്ന് ചോദിച്ചാൽ ഷുഡ് നോട്ട് എക്സീഡ് 10 മിനിറ്റ് ആണെന്നും ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളും, അതേപോലെ ലോക്കൽ അട്രാക്ഷൻ എന്താണെന്നുള്ളതും, പിന്നെ പെർമിസിബിൾ എറർ എത്രയാണെന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോമ്പസിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സുകളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.